നമസ്കാരം. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ, എത്രയൊക്കെ ശക്തമായി എതിർഭാഗത്ത് നിൽക്കുന്നവർ അടിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ അതിനെല്ലാം തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മുന്നേറുകയാണ് ഇസ്രായേൽ. അപ്പൊ ശ്രീജ, ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? കൃഷ്ണേന്ദു, സത്യത്തിൽ ഇന്നത്തെ ദിവസങ്ങൾ, അതായത് നവംബർ 5-നോട് അടുക്കുമ്പോൾ തന്നെ എല്ലാവരും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ലോകത്തിന്റെ ഉറക്കം കെടുത്തിയിരിക്കുന്ന സത്യത്തിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ. കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഖമേനി ഘോരം പ്രഖ്യാപനം നടത്തുന്നു, ട്വിറ്ററിൽ വരുന്നു, അതുപോലെ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഖമേനി രോഗശൈലിയിലാണെന്നൊക്കെ പറഞ്ഞതൊക്കെ പിന്നീടാണ്. ഇപ്പോൾ അദ്ദേഹം കുറച്ച് ഊർജ്ജസ്വലനായി കാണുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇയാൾ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമേരിക്കൻ എംബസി ഇവർ പിടിച്ചെടുത്തിരുന്നു. ഇറാനിലെ റബറിൽ കുറച്ച് ആൾക്കാർ ഈ അമേരിക്കൻ എംബസി പിടിച്ചെടുത്തിരുന്നു. അതിന്റെ വാർഷികമാണ് കഴിഞ്ഞ ദിവസം ആഘോഷം. 45 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആഘോഷിച്ച ആ വാർഷികത്തിലാണ് സത്യത്തിൽ അമേരിക്കക്കെതിരെ കൂടിയുള്ള പ്രഖ്യാപനമായി ഇറാനിതിനെ മാറ്റിയിരിക്കുന്നത്. ഇസ്രായേലല്ല, ഇറാനിതിനെ മാറ്റിയിരിക്കുന്നത്. അതായത് അവിടെയുള്ള വിദ്യാർത്ഥി സമൂഹത്തോട് ഖമേനി പറയുകയാണ്, ഞങ്ങൾ തിരിച്ചടിക്കാൻ തയ്യാറാണ്, എന്ത് വില കൊടുത്ത് ഞങ്ങൾ തിരിച്ചടിക്കും. ട്വിറ്ററിലടക്കം ഖമേനി, ഖമേനി മുമ്പ് ട്വിറ്ററിൽ മറ്റൊരു പോസ്റ്റ് ചെയ്തതിന് ഖമേനി അത് വളരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷെ അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എക്സ് അക്കൗണ്ട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അടക്കം ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യമാണ്. ഇപ്പൊ വീണ്ടും ഖമേനി ഹീബ്രു ഭാഷയിലാണെന്ന് എഴുതിയിരുന്നത്, ഇസ്രായേലിലെ ഭാഷയിൽ. ഇപ്പോൾ വീണ്ടും ട്വിറ്റർ ചെയ്യുന്നത്, ട്വീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അമേരിക്ക കൂടി, അതായത് ഈ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന അമേരിക്ക കൂടി ലക്ഷ്യമിടുകയാണ് ഞങ്ങൾ എന്നാണ് പറയുന്നത്. സത്യത്തിൽ അമേരിക്കയും ചെറുതായി തന്നെ ഒന്ന് ഭയക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കൻ ജനതയ്ക്ക് ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടിക്കുകയാണ്, അത് ഇറാനും തിരിച്ചടിക്കുകയാണ്. ഇസ്രായേലിലുള്ള അമേരിക്കൻ ജനതയുടെ ജീവൻ അത് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ 65 ലക്ഷത്തോളം വരുന്ന ഈ അമേരിക്കയിലെ ജൂതന്മാരുടെ ജീവൻ, അതൊക്കെ തന്നെ വലിയ വലിയ മുഖവലിക്കെടുക്കുകയാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെയും അമേരിക്കയെയും മുന്നറിയിപ്പ് അല്ലെങ്കിൽ മുൻമുലയും നിർത്തുകയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവർ പറയുന്നത് ഇത്തരത്തിൽ, അമേരിക്ക ഇപ്പോൾ പറയുകയാണ്, വാഷിംഗ്ടണിന് ഒരു കാരണവശാലും ഇനി ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഇറാൻ ഒരു തിരിച്ചടിക്ക് മുതിരുകയാണെങ്കിൽ ഇറാന്റെ അന്ത്യമായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പല്ലും നഖവും വെച്ച് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇസ്രായേൽ. പക്ഷേ ഇറാൻ പറയുന്നതാകട്ടെ, ഞങ്ങൾ പല്ല് പിളർത്തുന്ന അല്ലെങ്കിൽ പല്ല് തകർക്കുന്ന പ്രതികാരം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്ന് ഇറാനും പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെയാണ് ഇറാൻ ഒന്നുകൂടി തന്ത്രം മാറ്റി പിടിക്കുകയാണെന്ന് മനസ്സിലായി. അതായത് പറഞ്ഞു വരുമ്പോൾ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് തിരിച്ചടിക്കും, അമേരിക്ക ഇസ്രായേൽ നേരെ ഒരു അടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ വലിയ ശക്തമായ രീതിയിൽ തന്നെയുള്ള ഒരു ഈ മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. ലോകരാജ്യങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഘട്ടത്തിൽ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അമേരിക്കയായിരിക്കും അത് ബാധിക്കാൻ പോകുന്നത്. അവര് കഴിഞ്ഞ ദിവസം വടക്കൻ ലെബനനിലെ ഇസ്രായേലിൽ ഒരു റെയ്ഡ് നടന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു മിന്നൽ റെയ്ഡ് ആയിരുന്നു. പല ഭാഗങ്ങളിലും ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയങ്ങളെല്ലാം തന്നെ അവർ റെയ്ഡ് നടത്തുന്നുണ്ട്. അപ്പോൾ പലതും ജനവാസ കേന്ദ്രങ്ങളായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള റെയ്ഡ് നടത്തുകയും അതുപോലെ തന്നെ അവിടുത്തെ ഒരു മുതിർന്ന ഹിസ്ബുള്ള കമാൻഡറെ അവര് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോയിട്ടുണ്ട്. ഏതായാലും നമ്മൾ തുടക്കം മുതൽ ചില ഇവിടത്തെയുള്ള മാധ്യമങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റു പല മാധ്യമങ്ങളാണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇസ്രായേൽ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് പാർക്കുന്ന ഏരിയകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു, വളരെ ക്രൂരമാണ് അതെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് ഇവരൊക്കെ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ആയുധങ്ങളൊക്കെ ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വടക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ട് റെയ്ഡ് നടത്തിയപ്പോൾ അവരുടെ ഉന്നത കമാൻഡറെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന കമാൻഡറെ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഈ കൃഷ്ണൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അതായത് ഈ ജനവാസ മേഖലകളിൽ എന്തുകൊണ്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു എന്നതിന്റെ വ്യക്തമായ, അതായത് ഇസ്രായേലിന് ബോധ്യപ്പെടുത്തേണ്ടത് ഇസ്രായേലിൽ തന്നെ ജനത്തെയാണ്, അതുപോലെ തന്നെ മറ്റ് ജനങ്ങളെയാണ്. ഇറാനെയോ ഹിസ്ബുള്ളയോ ഒന്നുമല്ല, ലോകരാജ്യങ്ങളെയാണ് ഇവർക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഞങ്ങൾ സാധാരണക്കാരായുള്ള അഭയാർത്ഥികളെയോ അല്ലെങ്കിൽ സാധാരണക്കാരായ ആശുപത്രിയിൽ ജീവിക്കുന്ന രോഗികളായിട്ടുള്ളവരെ ഒന്നുമല്ല ആക്രമിക്കുന്നത്. എന്തുകൊണ്ട് ഈ ജബലി അഭയാർത്ഥി ക്യാമ്പുകൾ അതുപോലെ തന്നെ ഈ ആശുപത്രികളൊക്കെ അറ്റാക്ക് ചെയ്യുന്നു എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അവിടെ നിന്ന് പിടിച്ചെടുത്ത ഗ്രനേഡുകൾ, അവിടെ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന ഈ ആയുധങ്ങൾ, ആയുധ ശേഖരങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ആക്രമണങ്ങളുടെ മാപ്പുകൾ,
തുടങ്ങിയവയെല്ലാം തന്നെ ഇസ്രായേൽ പുറത്തുവിടുകയാണ്. അതായത് ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ ഈ മുൻപുണ്ടായ ഒക്ടോബർ 6 ഉണ്ടായതുപോലെയുള്ള ഒരു സംഭവ വികാസങ്ങൾ, 2023 ഉണ്ടായതുപോലെയുള്ള സംഭവ വികാസങ്ങൾ വരും വർഷത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള അറ്റാക്കുകൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഇത്രത്തോളം ഹിസ്ബുള്ള 1000 ഹിസ്ബുള്ളകൾ പാർത്തിരുന്ന ഒരു ടണൽ അതെ കഴിഞ്ഞ ദിവസം ഒരൊറ്റ നിമിഷത്തിൽ ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ ആ വാർത്തകളെല്ലാം തന്നെ പുറത്തു വരികയാണ്. ഏകദേശം കുറച്ച് ദിവസങ്ങളോളം നീണ്ടു നിന്ന ഒരു ഓപ്പറേഷനിലാണ് ഇസ്രായേൽ സേന ഷിൻബിറ്റിനോട് കൂടി ചേർന്ന് തന്നെ അവർ നടത്തിയിട്ടുള്ള ഒരു ആക്രമണത്തിൽ ആ ഒരു ടണൽ അവിടെ ഒരു ഭൂചലനം വരെ ഉണ്ടായതാണ് പറയുന്നത്. അതൊന്ന് സ്വീകരിച്ചു വിവരിച്ചു. അതായത് ലെബനനിലെ നമ്മൾ യുദ്ധം തുടങ്ങിയ മുതൽ പറയുകയാണ്, ലെബനൻ വളരെ മനോഹരമായ ഒരു നഗരമാണ്. വളരെ പട്ടികയിലേക്കുള്ള പല പൈതൃക നഗരങ്ങളും ലെബനനിലുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ഈ ലെബനിലെ ഒരു ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം IDF അറ്റാക്ക് നടത്തുകയാണ്. അതായത് അവിടെ ഹിസ്ബുള്ളയുടെ സാമീപ്യം ഉണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് അറ്റാക്ക് നടത്തുകയാണ്. ഇവർ അറ്റാക്ക് നടത്തുമ്പോൾ അവിടെ നിന്ന് തിരിച്ചൊരു പ്രതിരോധമുണ്ട്, വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവർ പോകുമ്പോൾ, അതായത് IDF നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. എന്നാൽ പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഇടിമുഴക്കങ്ങൾ ഈ അറ്റാക്കുകളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എവിടെയാണ് കേന്ദ്രം എന്ന് അറിയണമല്ലോ, എന്നല്ലേ അവിടേക്ക് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര തന്നെ അറ്റാക്ക് നടത്തിയാലും വീണ്ടും വീണ്ടും അതേ രീതിയിൽ തന്നെ അറ്റാക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ എവിടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഗ്രാമത്തിന്റെ എവിടെയാണ് ഇവർ ഒളിച്ചിരിക്കുക എന്നത് IDF കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ അത്രയും വലിയ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇവർ വിചാരിച്ചു, എന്നാൽ ശരി, ഗ്രാമങ്ങളിലെ വീടുകളിലേക്ക് ഉള്ളിലായിരിക്കും ഇവർ ജീവിക്കുക എന്ന് കരുതി ഇവർ ഗ്രാമങ്ങളിലെ ഓരോ വീടിനകത്തും കയറി റെയ്ഡ് നടത്തി. എന്ത് പറഞ്ഞു, ഗ്രാമവാസികളോട് പറഞ്ഞു, നിങ്ങൾ ഈ നഗരം ഈ ഗ്രാമം ഇപ്പോൾ തന്നെ വിടണമെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ ഗ്രാമവാസികളെല്ലാം പോയതിനു ശേഷവും വീണ്ടും അവിടെ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഒളിച്ചുകളി പോലെയാണ് നടക്കുന്നത്. അതായത് ഇവർ വരുമ്പോൾ അവർ ഒളിക്കുകയും പിന്നീട് ഇവർ മാറുമ്പോൾ അറ്റാക്ക് നടക്കുകയും ചെയ്യുന്ന ഒരു ഒളിച്ചുകളി പോലെ നടക്കുന്ന, ഒരു ഹൈഡ് ആൻഡ് സീക്ക് നടക്കുന്നത് പോലെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിൽ ഷിൻബെൽറ്റിന്റെ സഹായം ഇവർ തേടുകയാണ്. അതായത് നമുക്കറിയാം, ഇവർ ഏറ്റവും കൂടുതലും താമസിക്കുന്നത് ഭൂഗർഭ അറകളിലൊക്കെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ, പക്ഷെ ഭൂഗർഭ അറകൾ താമസിച്ചാലും അതിന്റെയൊക്കെ തന്നെ അകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് കാണണമല്ലോ, എവിടെയെങ്കിലും കാണണമല്ലോ, ഏതെങ്കിലും വീടിനകത്തെങ്കിലും കാണണമല്ലോ. അതൊന്നും ഇല്ല. പക്ഷെ എങ്ങനെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. ഷിൻബെൽറ്റ് വരികയും ഉഴുതു മറിക്കുകയും, എന്നാൽ ശരി, ഭൂമിയിൽ നമുക്ക് സ്ഫോടനം നടത്താം, ഓരോയിടത്തും സ്ഫോടനം നടത്താം എന്ന് കരുതി അവർ സ്ഫോടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്ഫോടനം നടത്തുന്ന ഘട്ടത്തിൽ വെറും ഭൂമിയിൽ നിന്ന് 1 മാത്രം അകലെ ഒരു ഇരുമ്പ് ദണ്ട് പോലെ ഒരു വസ്തു അവർ കാണുകയാണ്. അവരവർ വീണ്ടും അവിടെ അറ്റാക്ക് നടത്തി. സത്യത്തിൽ ഭൂമിക്കടിയിൽ ആയിരക്കണക്കിന് ഹിസ്ബുള്ള ആയിരക്കണക്കിന് ഹിസ്ബുള്ള തീവ്രവാദികൾ അടുക്കള ഉൾപ്പെടെ അത്യാധുനിക ബാത്റൂമുകൾ സംവിധാനം ഉൾപ്പെടെ കിടക്കകൾ, അതുപോലെ തന്നെ മിസൈൽ അറ്റാക്ക് നടത്താൻ വേണ്ടിയുള്ള മിസൈലുകൾ, വലിയ രീതിയിലുള്ള ഈ എന്താണ് ഈ നമ്മുടെ ഈ വെപ്പൺസ് അടക്കമുള്ളവ ഉള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഭൂഗർഭ ശൃംഖല തുരങ്കമാണ് അവർ കണ്ടത് സത്യത്തിൽ. അതായത് ഇവർ ഇറങ്ങുന്നത് എങ്ങനെ വെച്ചാൽ പുറത്തുനിന്നല്ല. അതായത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, അകത്തു നിന്ന് വലിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു സംവിധാനം, അടയ്ക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കിക്കഴിയുമ്പോൾ ഭൂമിയായി തന്നെ തോന്നുന്ന ഒരു സംവിധാനം. ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ അകത്തേക്ക് ഇറങ്ങുകയും അറ്റാക്ക് നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കൃത്യമായി ഇവർക്ക് മനസ്സിലായി ഇത് ഈ പറഞ്ഞ പോലെ ഇതിനകത്താണെന്ന് മനസ്സിലാകുന്നേ. ആയിരക്കണക്കിനുള്ള 1000 പേരും പുറത്തേക്ക് വരികയും അതിൽ 4 അകത്താകുകയും ചെയ്തു. ഓരോരുത്തരും പുറത്ത് വന്നതിനനുസരിച്ച് ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഈ 4 പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ അകത്തിട്ട് തീർക്കാൻ താല്പര്യമില്ല, പുറത്തേക്ക് വരും എന്ന് പറയുകയാണ്. അവസാനം അവർ ഗതികെട്ട് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നവർ തോക്കുധാരികളായിരുന്നു. ഈ IDFനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ശ്രമം നടക്കുന്ന തന്നെ പെട്ടെന്ന് തന്നെ അവരെ പൂർണ്ണമായും 4 ഇല്ലാതാക്കുന്ന ഒരു ഘട്ടം ഉണ്ടായി. ഈ ഘട്ടത്തിൽ തന്നെ ഈ യഹലോം യൂണിറ്റിന്റെ ഉദ്യോഗസ്ഥൻ വന്നിട്ടാണ് ഒരു ബട്ടൺ അമർത്തി. ആ ബട്ടണിലാണ് 400 സ്ഫോടക വസ്തുക്കൾ ആദ്യമായിട്ടാണ് ഇത്രത്തോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. 400 എന്ന് പറയുമ്പോൾ 400,000 സ്ഫോടക വസ്തുക്കൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇതുവരെയും അവർ 1000 സ്ഫോടക വസ്തുക്കൾ മാത്രമാണ് ഉപയോഗിച്ചത്, 1000 സ്ഫോടക വസ്തുക്കൾ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ആ പ്രകമ്പനത്തിൽ 4.5 തീവ്രത ഇസ്രായേലിലടക്കം, ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്തടക്കം ആ ഒരു പ്രകമ്പനം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത്രയും വലിയ രീതിയിലൊരു അറ്റാക്ക്, ഒരു മാസീവ് അറ്റാക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം, കഴിഞ്ഞ ദിവസം രാത്രി നടന്നിരുന്നത്. അത് വിജയകരമായി തന്നെ, അതായത് ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ യുദ്ധത്തെ നമ്മൾ പിന്തുണയ്ക്കുന്നതോ ഇല്ലയോ എന്നല്ല ചോദ്യം, ഓരോ യുദ്ധവും അവർ കൊണ്ടുപോകുന്ന ആ രീതി, നീക്കം എല്ലാം തന്നെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. അത്തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായി ഈ ഒരു അറ്റാക്ക് മാറിയിരിക്കുകയാണ്. അതായത് പുലിമടയിൽ കയറി, ശത്രുമടയിൽ കയറി നേരിട്ട് അറ്റാക്ക്, ആ ഒരു അറ്റാക്ക് നടത്തുന്ന ഒരു, നമുക്ക് വേണമെങ്കിൽ പറയാം ഗാസിൽ നമ്മളന്ന് ഒക്ടോബർ 7 ഒരു ആക്രമണം നടന്ന സമയം, അപ്പോൾ ഒട്ടും
അതിനുശേഷം പിന്നീട് ഇസ്രായേൽ അങ്ങോട്ട് യുദ്ധം തുടങ്ങുകയെന്ന ആ സമയത്തായിരുന്നു ഗാസയുടെ അടിയിലുള്ള ഇത്തരം ടണലുകൾ, അതും കിലോമീറ്ററുകളോളം നീണ്ടു നിന്ന ഇത്തരത്തിലുള്ള ഭൂഗർഭ അറകൾ ഇസ്രായേൽ കണ്ടെത്തുകയത് വളരെ ഞെട്ടലുണ്ടാകും. അതൊക്കെ എന്തുമാതിരി ചർച്ചയായിട്ടുണ്ടായിരുന്ന ആ വിഷയം, കാരണം എത്രത്തോളം വർഷങ്ങളോളം ഇസ്രായേൽ ഇങ്ങനെ ഇസ്രായേൽ വിശ്വസിപ്പിച്ചിരിക്കുകയായിരുന്നു, കാരണം ഹമാസ് കാരണം ഒരു ഇനി അറ്റാക്ക് ഉണ്ടാവില്ല, രണ്ട് കൂട്ടരും വളരെ സമാധാനത്തോടു കൂടി പോവുകയാണെന്ന് പറയുമ്പോഴും അവിടെ യഹ്യ സിൻവറൊക്കെയാണ് അന്ന് ആ തുരങ്കത്തിന്റെ സൂത്രധാരൻ എന്നൊക്കെയാണ് പിന്നീടൊക്കെ വന്ന വാർത്തകൾ. അപ്പോൾ അത്രത്തോളം അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, പക്ഷേ ഇവിടെ ഇങ്ങനെ ഭൂഗർഭ അറകള്, അത് പലതും നമ്മൾ പറഞ്ഞിരുന്നു, വീടുകളിലേക്കൊക്കെയാണ് അത് തുറക്കുന്നതും അതുപോലെ ആശുപത്രികള്, സ്കൂളുകള്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് തുറക്കുന്ന അത്തരത്തിലുള്ള അറകള്, കിലോമീറ്ററുകളോളം നീണ്ടു നിന്ന ഭൂഗർഭ അറകളിലായിരുന്നു. എന്തിനേറെ നമ്മുടെ അവസാന നിമിഷം സിൻവറിന്റെ ഒരു വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു, അദ്ദേഹം അവിടെ അതിന്റെ ഉള്ളിൽ വരെ വളരെ ആർഭാടത്തോടു കൂടി ഒരു ജീവിതമായിരുന്നു നയിക്കുന്നുണ്ടായിരുന്നത്. ബൈക്ക് അടക്കം ഉണ്ടായിരുന്നു, അതെ, എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് അവർക്ക് പുറത്തിറങ്ങണ്ട, അതിനുള്ളിൽ ഒരാൾക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാൻ പറ്റും. വർഷങ്ങളായിട്ടാണ് അടിയിൽ താമസിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു ടണൽ തന്നെയാണ്, പക്ഷെ ഇനിയും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഇനിയും ഉണ്ടാവാതിരിക്കാം. കാരണം ഇപ്പോൾ ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, കാരണം ലെബനന്റെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ഇസ്രായേലോട്ട് ആക്രമണം ഉണ്ടാകുന്നത്, ഡ്രോൺ അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിയും അടുത്ത പടിപടിയായിട്ട് എനിക്ക് തോന്നുന്നു ഇസ്രായേൽ എന്തായാലും ലെബനിലെ ഓരോ ഭാഗങ്ങളിലേക്ക് കടക്കും. അതുപോൽ നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെ തന്നെ ഇസ്രായേൽ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ കടക്കും. ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു ടണലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്, അത് ഒരു സെക്കൻഡ് ഉള്ളിൽ അത് തകർക്കുകയും ചെയ്തിട്ടുള്ളത്. സർവനാശമായിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് ഇതൊന്നും വേണ്ട പ്രാധാന്യം മലയാള മാധ്യമങ്ങൾ അടക്കം അത് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ അവരറിയാതെ പോയതുകൊണ്ടാണോന്ന് അറിയില്ല, ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഒരുപക്ഷെ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ആ ഒരു മികവ്, ശത്രുക്കളെ ഇല്ലാതെയാക്കാനുള്ള ഇസ്രായേലിന്റെ മികവ് ഒന്നുകൂടി ചർച്ച ചെയ്യപ്പെടാം, അതുകൊണ്ടായിരിക്കാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇനിയും ഉണ്ടാവായിരിക്കാം, ഇനിയും ഇത്തരത്തിലുള്ള ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം അവർക്ക് താമസിക്കാൻ പറ്റുന്നു. അപ്പൊ ഇനിയും ഇഷ്ടംപോലെ ഒരു വലിയൊരു ഭൂഗർഭ എന്തായാലും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ വരും ദിവസങ്ങളിലും ഇസ്രായേൽ അങ്ങോട്ട് തേടിപ്പിടിച്ച് ഒരു അറ്റാക്ക് നടത്തും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ ഗമേനിയുടെ ഒരു പോസ്റ്റ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ, അപ്പൊ അതിനോട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം വന്നോ, അതോ നെതന്യാഹു എന്തെങ്കിലും ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നതിലും ചെയ്തിട്ടുണ്ടോ? പ്രതികരണം വന്നിട്ടുണ്ട് നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്നും. നെതന്യാഹു പറയുന്നത് എപ്പോഴും പറയാറുള്ളത് തന്നെയാണ്, ആവർത്തിക്കുകയാണ്, ഇവിടെ അതായത് ഞങ്ങൾ ഏതൊരു ഭാഗത്തേക്ക്, അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഈ ഇറാന്റെ ഏത് അറ്റത്തും ഏതൊരു മൂലയ്ക്ക് ഞങ്ങൾക്ക് വരാനുള്ള ഞങ്ങളുടെ കൈകൾ അത്രത്തോളം നീളും എന്നാണ് പറയുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ മനസ്സിലാകുന്നത്. അങ്ങനെ നീളൻ കൈകൾ, ഇസ്രായേലിന്റെ നീളൻ കൈകൾ ഇറാന്റെ ഏതറ്റത്തും വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ അങ്ങനെയാണ് നെതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത്. ഇത് ഖമേനിയുടെ അല്ലെങ്കിൽ ഖമനോയി എന്നൊക്കെ പറയുന്ന ഖമേനിയുടെ അന്ത്യ ആശ കൂതാശയായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നെതന്യാഹുവിന്റെ ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അന്ന് നമ്മള് ഒക്ടോബർ 7 അതിന്റെ ഒരു വർഷം പൂർത്തീകരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വലിയ ചർച്ച നടത്തിയിരുന്നു. അന്നാണോ ഇനി ഇസ്രായേൽ വലിയൊരു തിരിച്ചടി കൊടുക്കാനായിട്ട് കാത്തിരിക്കുന്നത്? ഒക്ടോബർ 7 അതായത് ഒരു വർഷം പൂർത്തീകരിക്കുന്നു, അന്ന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തിരിച്ചടി ഉണ്ടാവും, പക്ഷേ ഉണ്ടായില്ല. അന്ന് വളരെ സമാധാനം, മാത്രമല്ല അവരവിടെ മരിച്ചുപോയവരുടെ കുടുംബത്തോടൊപ്പം അങ്ങനെയൊക്കെ ആയിട്ട് പല കാര്യങ്ങളും. അന്നാണ് ഓർമ്മയുണ്ടോ, ഒക്ടോബർ 5 അത് അവിടെ സെപ്റ്റംബറാണോ ഒക്ടോബറാണോ? ഒക്ടോബർ 5 ഈ 5 കൃത്യമായി ഡേറ്റിനുള്ള വ്യത്യാസം അത് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ്. ഈ ഒക്ടോബർ 5 അവിടെ ആണവ പരീക്ഷ നടത്തിയിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ സ്ഥിരീകരിച്ചിരുന്നില്ല, പക്ഷെ അത്തരം വാർത്തകൾ അന്ന് വന്നിരുന്നു. ഞാനിപ്പോ ഈ ഡേറ്റ് പറയാൻ കാരണം നവംബർ 5 ഇനിയിപ്പോൾ ഇന്ന് 3 നവംബർ 5 അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് ഇനി 5 നവംബർ 5 മുൻപ് അടിക്കുമോ, അതോ 5 ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാവുമോ, അതോ അത് കഴിഞ്ഞിട്ടായിരിക്കോ ഒരു അറ്റാക്ക്. ഇറാൻ ഇപ്പോൾ എന്തായാലും ഒരു വെല്ലുവിളിച്ചിട്ടുണ്ട്, പരസ്യമായി തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്, വീഡിയോ ഒക്കെ സഹിതം, അതുപോലെ തന്നെ നേരിട്ടും ഇപ്പോൾ പോസ്റ്റ് സഹിതം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു വെല്ലുവിളി വന്നിട്ടുണ്ട്. അത് അമേരിക്ക തന്നെ അടക്കം വെല്ലുവിളിക്കുന്ന രീതിയിലാണ്, പക്ഷെ അത് ആ ഒരു സമയത്താകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായി നിൽക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം രാത്രി നോക്കുകയാണെങ്കിൽ 130 റോക്കറ്റുകൾ 10 ഡ്രോണുകൾ ഇറാഖിന്റെ മണ്ണിൽ നിന്ന് 2 ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് വരികയാണ്, ഹൈഫ തുറമുഖം കേന്ദ്രീകരിച്ച് വരികയാണ്. ഇത്തരം 130 റോക്കറ്റുകൾ പൂർണ്ണമായും ഇവയൊക്കെ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഹിസ്ബുൾ അടങ്ങുന്നില്ല, പ്രകോപിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നതിന്റെ കൂടി തെളിവാണ് ഇപ്പോൾ കാണുന്നത്. 130 റോക്കറ്റുകൾ ഒരേ സമയം ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് വരികയാണ്, അവിടെയുള്ള ജനങ്ങളെയൊക്കെ തന്നെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈറൺ മുഴങ്ങുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. ഈ 130 ഈ റോക്കറ്റുകളെയും 10 വരുന്ന ഈ ഡ്രോണുകളെയും ഒക്കെ തന്നെ സർവനാശമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സർവ്വതിനെയും തവിടുപൊടിയാക്കിയിട്ടുണ്ട് ഇസ്രായേൽ. ലൈൻതോം അടക്കമുള്ള കൃത്യസമയത്ത് പ്രവർത്തിച്ചിരുന്നു. ഇവിടെ എടുത്തു പറയുന്നത് ഇറാഖ് കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാഖ് കൂടി ഈ രംഗത്ത്, അതായത് ഇറാഖ് എന്ന് പറയുന്നത് അമേരിക്കയുടെ സംരക്ഷണത്തിലുള്ള ഒരു രാജ്യമാണ്, അത് അവിടെയുള്ള ഈ ഷിയ വിഭാഗം
ഭാഗം ഇറാന്റെ ഈ പിന്തുണയുള്ള പലതരത്തിലുള്ള പ്രോക്സിമുകൾ, അത് ഈ ചെറിയ ചെറിയ സംഘടനകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അറ്റാക്ക് നടത്താൻ തയ്യാറാകുന്നുണ്ട് എന്നൊരു തെളിവാണ്. ഇറാഖിൽ നിന്നും അങ്ങനെ ഒരു ഇറാഖിൽ നിന്ന് മാത്രമല്ല സിറിയയിൽ നിന്നും അതുപോലെ തന്നെ ഒരേ സമയം ഇറാനിൽ നിന്നും ഒക്കെ വരുന്ന ഒരു അറ്റാക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നേരിട്ടിരുന്നു. അങ്ങനെ പോവുകയാണെങ്കിൽ വരും മണിക്കൂറിൽ ഇസ്രായേൽ കൈങ്ങിട്ട് നോക്കി നിൽക്കില്ല, അടുത്ത ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നോക്കി നിൽക്കില്ല. കാരണം ഒരു ആത്മഹത്യാ സ്ക്വാഡ് ഇറാനിൽ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഡ്രോണുകൾ അടക്കം വരുന്നു. അതുപോലെ തന്നെ ഇതിനു മുൻപും ഇസ്രായേലിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റുന്ന ആൾക്കാരെ, ഈ വണ്ടി ഇടിച്ചിരുന്ന ഡ്രൈവറെ അപ്പോൾ തന്നെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആത്മഹത്യാ സ്ക്വാഡുകളെ ഇറക്കി വിടാൻ ഇസ്രായേൽ ഇസ്രായേലിനെ വരുന്നുള്ളൂ. ഇറാൻ ഒരുപക്ഷെ തയ്യാറാകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിർണായകമാവുന്നത്. ഈ മണിക്കൂറുകൾ എന്ത് വേണോ ചെയ്യാനും എനിക്ക് തോന്നുന്നത് ഇത്രയ്ക്ക് തന്നെയാണ് ഇതുവരെയുള്ള ഒരു നിമിഷത്തിൽ വന്നിട്ടുള്ള വാർത്തകൾ. എന്തായാലും ഇനി നവംബർ 5 എന്തായിരിക്കും സംഭവിക്കുക. പിന്നെ ഒരു അപ്ഡേഷൻ കൂടെ ഏറ്റവും ഒടുവിൽ വരുന്നതെന്ന് വെച്ചാൽ യുദ്ധാനന്തര ഗാസ ഭരണത്തെ കുറിച്ചുള്ള ഈ ഫത്ത ഹമാസ് ചർച്ചയ്ക്ക് ഈജിപ്റ്റ് ആതിഥേയത്വം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരിടത്ത് യുദ്ധം നടക്കുന്നു, ഒരിടത്ത് എങ്ങനെ യുദ്ധത്തിന് ശേഷം ഈ ഒരു സമൂഹത്തെ കൊണ്ടുപോകാൻ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്.